ഒരു ക്ലോക്കിന് എങ്ങനെയാണ് ഒരു സെക്കൻഡ് എത്രയാണ് അല്ലെങ്കിൽ അതിൻ്റെ ദൈർഘ്യം എത്രയാണ് എന്ന് മനസ്സിലാകുന്നത്? അല്ലെങ്കിൽ ഇത്ര ഗ്യാപ്പ് ഇടവിട്ട് മാത്രം ചലിച്ചാൽ മാത്രമേ 24 മണിക്കൂർ കൊണ്ട് ഓടിയെത്തുകയുള്ളൂ എന്നീ മെഷീനുകൾക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? ലോകത്തിലെ ആദ്യത്തെ അത്തരത്തിലുള്ള മെക്കാനിക്കൽ ക്ലോക്കുകൾക്ക് തുടക്കം കുറിച്ചത് ഗലീലിയോ ഗലീലിയാണ്. അദ്ദേഹം കണ്ടുപിടിച്ച പെൻഡുലത്തിൻ്റെ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചുകൊണ്ട് പെൻഡുലം ആടുന്ന സമയത്ത് ഓരോ ആട്ടത്തിനെയും ആ ഒരു ചലനത്തെ മെഷീനുകളിലേക്ക് കയറ്റി, അല്ലെങ്കിൽ പൽചക്രങ്ങളിലേക്ക് കയറ്റിയതിന് ശേഷം സെക്കൻഡുകളായിട്ടും മിനിറ്റുകളായിട്ടും മണിക്കൂറുകളായിട്ടും മാറ്റാൻ കഴിയും. പഴയ അപ്പനപ്പൂപ്പന്മാരുടെ കാലത്തെ വീടുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പെൻഡുലം ക്ലോക്കുകൾ കാണാൻ സാധിക്കും. ഇതൊരു പെൻഡുലം ക്ലോക്കാണോ? ഇതിലൊരു പെൻഡുലം ഉണ്ട്, അത് നമ്മൾ ബാറ്ററി ഇട്ടാൽ ആടും എന്നുള്ളതല്ലാതെ ഇതൊരു പെൻഡുലം ക്ലോക്കല്ല. പക്ഷേ പെൻഡുലം ക്ലോക്കുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഏതൊരു ക്ലോക്കിലായാലും ഓരോ സെക്കൻഡിനെയും ഡിറ്റർമിൻ ചെയ്യാൻ എന്തെങ്കിലും ഓസിലേറ്റ് ചെയ്യണം. പെൻഡുലം ക്ലോക്കിൽ പെൻഡുലത്തിൻ്റെ ബോബാണ് ഓസിലേറ്റ് ചെയ്യുക. അത് ഓസിലേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഓസിലേഷൻ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് ബിൽഡ് ചെയ്തിരിക്കുന്ന ക്ലോക്ക് ആയതുകൊണ്ട് തന്നെ ഓരോ സെക്കൻഡും തിരിച്ചറിയുകയും മണിക്കൂറും മിനിറ്റും സെക്കൻഡുകളും കൃത്യമായിട്ട് അതിൽ ചലിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു ക്ലോക്കിൻ്റെ പ്രത്യേകത അത് പൂർണ്ണമായിട്ടും ഗുരുത്വാകർഷണത്തെ അധിഷ്ഠിതമാക്കി പ്രവർത്തിക്കുന്നതാണ്. നമുക്ക് കപ്പലുകളിലോ വാഹനങ്ങളിലോ ഇത്തരത്തിൽ പെൻഡുലമാടുന്ന ക്ലോക്കും കൊണ്ടുപോയി കഴിഞ്ഞാൽ പെൻഡുലത്തിൻ്റെ ചലന വ്യത്യാസം വരും. ഈവൻ ഭിത്തിയിൽ നിന്ന് തൂക്കിയിട്ടിരിക്കുന്ന ആ ഒരു പൊസിഷൻ മാറ്റിയാൽ പോലും പെൻഡുലം ക്ലോക്കുകളിൽ കൃത്യത വരത്തില്ല. അതുമാത്രമല്ല, കാലം കഴിയുന്തോറും പെൻഡുലത്തിൻ്റെ ആ ഒരു കൃത്യത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. പിന്നീടുള്ള മറ്റൊന്നാണ് മെക്കാനിക്കൽ ക്ലോക്കുകളിൽ വരുന്ന സ്പ്രിങ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഓസിലേറ്റർ ഉപയോഗിക്കുക എന്ന് പറയുന്നത്. നമ്മൾ ചാവി തിരിച്ചതിന് ശേഷം അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ളൊരു ചക്രം തിരിക്കുമ്പോൾ അതിനകത്തുള്ള സ്പ്രിങ് മുറുകുകയും ആ പിടി വിടുകയും ചെയ്യുന്ന ഓസിലേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഓരോ സെക്കൻഡുകൾ ഡിറ്റർമിൻ ചെയ്യാനും മെക്കാനിക്കൽ ക്ലോക്കുകൾക്ക് പ്രവർത്തിക്കാനും കഴിയും. പക്ഷേ 1960കൾക്ക് ശേഷം ഒരു പുതിയ റെവല്യൂഷൻ വാച്ചുകളുടെ കാര്യത്തിൽ സംഭവിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ വാച്ച് കുത്തകകളായിരുന്ന വാച്ച് കമ്പനികളൊക്കെ തന്നെ ഏഷ്യൻ കമ്പനികളുടെ മുന്നിൽ മുട്ടുകുത്താൻ തുടങ്ങി. ബാറ്ററി ഉപയോഗിച്ചുകൊണ്ട് ഓസിലേഷൻ നിർമ്മിക്കാൻ കഴിയുന്ന ചില പ്രത്യേകതരം ക്രിസ്റ്റലുകൾ കണ്ടെത്തി. നമ്മളീ കാണുന്ന ക്ലോക്കിൻ്റെ കമ്പനിയുടെ തൊട്ട് താഴെയായിട്ട് ഒരു വാക്ക് എഴുതിയിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ക്വാർട്സ്, QUARTZ എന്നാണ് എഴുതിയിരിക്കുന്നത്. 1927 വാറൻ മോറിസണും ഹോർട്ടണും ചേർന്നുകൊണ്ട് ക്വാർട്സ് വാച്ചുകൾ കണ്ടെത്തുന്നത്. അതായത് പീസോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം പ്രോപ്പർട്ടിയുടെ സഹായത്തോടു കൂടി സിലിക്കൺ ഡയോക്സൈഡ് അല്ലെങ്കിൽ ക്വാർട്സ് എന്ന് പറയുന്ന ക്രിസ്റ്റലിനെ വാച്ചുകൾക്കകത്ത് ഉപയോഗിച്ചതിന് ശേഷം ഒരു സെക്കൻഡിൻ്റെ ദൈർഘ്യം കൃത്യമായിട്ടുള്ള ഓസിലേഷനാക്കി മാറ്റാൻ കഴിയുന്ന ഒരു നമ്പറിലേക്ക് എത്തിക്കുക, അതിലൂടെ തന്നെ ഓരോ സെക്കൻഡിലും ഓരോ വൈബ്രേഷനുകൾ അല്ലെങ്കിൽ ഓരോ വോൾട്ടേജ് ഫ്ലക്ച്വേഷനുകൾ ഉണ്ടാക്കിയതിന് ശേഷം പ്രത്യേകതരം ചെറിയ മോട്ടോറുകൾ കറക്കിയിട്ട് അതിനെ മെക്കാനിക്കൽ വാച്ചിൻ്റെ സാധാരണ പ്രവർത്തനത്തിലേക്ക് കൺവെർട്ട് ചെയ്തുകൊണ്ടുള്ളൊരു കോമ്പോസിറ്റ് സംവിധാനമാണ് ക്വാർട്സ് വാച്ചുകൾ പ്രധാനമായിട്ടും അന്നത്തെ കാലത്ത് ചെയ്തിരുന്നത്. എന്നാൽ ഈ ഒരു കണ്ടെത്തലിൽ നിന്നും പിന്നെയും വർഷങ്ങളെടുത്തു ക്ലോക്കുകളിലേക്കും വാച്ചുകളിലേക്കും ഇൻഡസ്ട്രിയലായിട്ട് കോഴ്സുകൾ അപ്ലൈ ചെയ്യാൻ തുടങ്ങിയിട്ട്. അതായത് ഈ ഒരു ക്രിസ്റ്റലിനെ ഉപയോഗിച്ചുകൊണ്ട് വളരെ കൃത്യമായിട്ട് വാച്ചുകളും ക്ലോക്കുകളും പ്രവർത്തിക്കുന്നത് 1970കളിലാണ്. സെയ്ക്കോ എന്ന് പറയുന്ന ഒരു ജാപ്പനീസ് കമ്പനിയാണ് ആദ്യമായിട്ട് അവരുടെ ആസ്ട്രോൺ എന്ന് പറയുന്ന ഒരു വാച്ചിനെ പുറത്തിറക്കുന്നത്. ആസ്ട്രോൺ എന്ന് പറയുന്ന വാച്ച് അന്നുണ്ടാക്കിയ വിപ്ലവം ചെറുതൊന്നുമല്ല. അന്ന് വരെ വാച്ച് ഇൻഡസ്ട്രി എന്ന് പറയുന്ന സ്വീഡിഷ് മെക്കാനിക്കൽ വാച്ച് കുത്തകളുടെ കയ്യിലായിരുന്നെങ്കിൽ വളരെ പെട്ടെന്ന് വാച്ച് ഇൻഡസ്ട്രി ഏഷ്യയിലേക്ക് ഷിഫ്റ്റായി. കേഷ്യയും സെയ്ക്കോയും സിറ്റിസണും ഒക്കെ തന്നെ വളരെ പെട്ടെന്ന് ക്വാർട്സിൽ അധിഷ്ഠിതമായിട്ടുള്ള വാച്ചുകൾ ഉണ്ടാക്കിയപ്പോൾ സ്വീഡിഷ് വാച്ച് കമ്പനികൾ അപ്പോഴും മെക്കാനിക്കൽ വാച്ചിൽ തന്നെ നിൽക്കുകയായിരുന്നു. ക്വാർട്സ് ഉപയോഗിച്ചുകൊണ്ടുണ്ടാക്കുന്ന വാച്ചുകൾക്ക് ഒരുപാട് പ്രത്യേകതയുണ്ട്. മെക്കാനിക്കൽ വാച്ചുകളെ അപേക്ഷിച്ച് അവയിൽ തെറ്റ് കുറവായിരിക്കും. ക്വാർട്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള വാച്ചുകൾ ഒരു ദിവസം ഒരു സെക്കൻഡിൻ്റെ മാത്രം മിസ്റ്റേക്ക് കാണിച്ചാലായി എന്നുള്ള അവസ്ഥയായി. അതുമാത്രമല്ല, ചെറിയ ചെറിയ ബാറ്ററികൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ഓസിലേഷൻ സാധ്യമാക്കിയതിലൂടെ മെക്കാനിക്കൽ പ്രോപ്പർട്ടികളിൽ നിന്നും LCDകൾ ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന ഡിജിറ്റൽ വാച്ചുകളിലേക്ക് വരെ കൺവെർട്ടാകാൻ ക്വാർട്സിൻ്റെ കണ്ടെത്തൽ സഹായിച്ചു. എന്താണ് ഈ ക്വാർട്സ് അല്ലെങ്കിൽ ഈ സിലിക്കൺ ഡയോക്സൈഡ് എന്നതുകൊണ്ട് വാച്ചിനകത്ത് അതുണ്ടാക്കിയ വിപ്ലവം എന്താണ് എന്നുള്ളത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്താണ് പീസോ ഇലക്ട്രിക് എഫക്റ്റ് എന്നുള്ളതാണ്. സാധാരണ നമ്മുടെ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒന്നാണ് സിലിക്കൺ എന്ന് പറയുന്ന. മണലിലെ സിലിക്കണിൻ്റെ കോമ്പൗണ്ടുകൾ എന്ന് പറയുന്ന നമ്മുടെ സർഫസിൽ വൺ ഓഫ് ദ മോസ്റ്റ് ഏറ്റവും കൂടുതലുള്ള മൂലകമാണെന്ന് പറയാം. അതിലൊന്നാണ് സിലിക്കൺ ഡയോക്സൈഡ് എന്ന് പറയുന്ന. പല പ്രോപ്പർട്ടികൾക്കും സിലിക്കൺ ഡയോക്സൈഡ് ഉപയോഗിക്കാറുണ്ട്. മണലിലൊക്കെ തന്നെ നമ്മളത് കാണുന്നുണ്ട്, ഗ്ലാസ് ഉണ്ടാക്കാൻ സിലിക്കണിൻ്റെ കോമ്പൗണ്ടുകൾ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഒരു പ്രത്യേക രീതിയിൽ വെട്ടിയ സിലിക്കൺ ഡയോക്സൈഡിൻ്റെ ക്രിസ്റ്റലുകൾ കാണിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് അവയുടെ ഹെക്സഗണൽ ഷേപ്പിലുള്ള സിലിക്കണിൻ്റെയും ഓക്സിജൻ്റെയും അറേഞ്ച്മെൻറ്റ്. കൃത്യമായിട്ടുള്ള ഒരു സിമ്മറ്ററി ഒറ്റ നോട്ടത്തിൽ തോന്നുമെങ്കിലും സിലിക്കണ് നേരെ ഓപ്പോസിറ്റ് ഓക്സിജൻ വരുന്ന ഒരു സ്ട്രക്ചറിലാണ് ഈ സിലിക്കൺ ഡയോക്സൈഡിൻ്റെ ലാറ്റിസ് കാണുക, അല്ലെങ്കിൽ അവയുടെ ആ ഒരു കോമ്പൗണ്ടിൻ്റെ സ്ട്രക്ചർ നമുക്ക് ക്രിസ്റ്റലിൽ കാണാൻ സാധിക്കുക.
അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ളൊരു പ്രഷർ നമ്മൾ ഈ ക്രിസ്റ്റലിൽ കൊടുക്കുകയാണെങ്കിൽ അത് കൃത്യമായ രീതിയിലാണ് വെട്ടിയിട്ടുള്ളത് എങ്കിൽ, അത്ര ചെറിയൊരു രീതിയിൽ വെട്ടിയിട്ടുള്ളൊരു ക്രിസ്റ്റലാണെങ്കിൽ വോൾട്ടേജ് ഡിഫറൻസ് ഉണ്ടാകും. അതായത് ആ പ്രഷറിനെ വോൾട്ടേജാക്കി മാറ്റാൻ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയാക്കി മാറ്റാൻ കഴിവുള്ളവയാണ് ഇത്തരത്തിലുള്ള പ്രത്യേകതരം ക്രിസ്റ്റലുകൾ. ഇത്തരത്തിലുണ്ടാകുന്ന ഇലക്ട്രിസിറ്റിയാണ് പീസോ ഇലക്ട്രിസിറ്റി. അങ്ങനെ ഉണ്ടാകാനുള്ള ഒരു കാരണത്തെയാണ് നമ്മൾ പീസോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു ബലം ഒരു ക്രിസ്റ്റലിൽ കൊടുക്കുമ്പോൾ അതിന് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ, തിരിച്ച് നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കുന്ന സമയത്ത് ആ ക്രിസ്റ്റലിന് പ്രത്യേക രീതിയിൽ വൈബ്രേറ്റ് ചെയ്യാനും സാധിക്കണം. ഇത്തരത്തിൽ പ്രോപ്പർട്ടി കാണിക്കുന്ന അല്ലെങ്കിൽ പീസോ ഇലക്ട്രിക് എഫക്റ്റ് പ്രോപ്പർട്ടി കാണിക്കുന്ന ഒരുപാട് ക്രിസ്റ്റലുകൾ നമുക്ക് ചുറ്റുമുണ്ട്. പക്ഷേ നമ്മുടെ ക്ലോക്കുകൾക്കകത്ത് ഉപയോഗിക്കുന്ന ക്വാർട്സ് എന്ന് പറയുന്ന സാധനത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഇതെൻ്റെ വീട്ടിലുള്ളൊരു പഴയ ക്ലോക്കാണ്, ഇത് കംപ്ലൈൻ്റ് ആയ ഒരു ക്ലോക്കാണ്. ഇതിലും അവർ ഭംഗിക്ക് പെൻഡലും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പുറകിൽ നമ്മൾ നോക്കിയാൽ കാണാൻ സാധിക്കും ബാറ്ററികൾ ഉപയോഗിച്ചുകൊണ്ട് അവർ ക്വാർട്സ് ഉപയോഗിച്ചുകൊണ്ട് ഓസിലേഷനുകൾ ഉണ്ടാക്കിയിട്ടാണ് ഇതിലും പ്രവർത്തിപ്പിക്കുന്നത്. ഇതിൻ്റെ അകംഭാഗത്തുള്ള സർക്യൂട്ട് നമുക്കൊന്ന് നോക്കാം. നിങ്ങളീ കാണുന്നത്, ഇതിൻ്റെ അകത്ത് കാണുന്നത് വളരെ ചെറിയ ഒരു സാധനമാണ്. ഒരുപാട് പ്രത്യേകതകളൊക്കെ അവകാശപ്പെടാൻ കഴിയാത്ത ഒരു ചെറിയ സർക്യൂട്ടാണോ എന്ന് നിങ്ങൾക്ക് തോന്നാമെങ്കിലും ഇതൊരു ചെറിയ കപ്പാസിറ്റർ ലൈക്ക് വസ്തു, കപ്പാസിറ്റർ പോലെ തോന്നുന്ന ഒരു സാധനം ഇരിപ്പുണ്ട്, ഒരു വെള്ളി കോട്ടിങ്ങോടുകൂടി. അതൊരു ട്യൂണിംഗ് ഫോർക്കാണ്. ട്യൂണിംഗ് ഫോർക്കിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മൾ അതിലൊരു അടിയടിക്കുന്ന സമയത്ത് അത് കുറേ നേരം വൈബ്രേറ്റ് ചെയ്യും, വൈബ്രേഷൻ്റെ ശബ്ദം നമ്മൾ കേൾക്കും. അത് കുറേ വൈബ്രേറ്റ് ചെയ്ത് ശബ്ദം ഡാമ്പ് ചെയ്ത് അല്ലെങ്കിൽ കുറഞ്ഞ് വന്ന് നമുക്ക് കേൾക്കാൻ പറ്റാത്ത രീതിയിൽ പിന്നെയും കുറച്ച് വൈബ്രേറ്റ് ചെയ്ത് അതിൻ്റെ ചലനം അങ്ങ് നിന്നു പോകും. ക്വാർട്സ് എന്ന് പറയുന്ന ആ ഒരു പ്രത്യേകതരം സിലിക്കൺ ഡയോക്സൈഡ് ക്രിസ്റ്റലുകളെ ഒരു ട്യൂണിംഗ് ഫോർക്കിൻ്റെ രീതിയിൽ വെട്ടി ഫാക്ടറിയിൽ വളരെ പ്രിസൈസ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് അതിൽ ചില മാറ്റങ്ങൾ വരുത്തിയതിന് ശേഷം ഒരു ഇലക്ട്രിക്കൽ വോൾട്ടേജ് കിട്ടുമ്പോൾ അല്ലെങ്കിൽ പൾസ് കിട്ടുന്ന സമയത്ത് 32,768 തവണ ഓസിലേറ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് അതിൽ ക്വാർട്സിലെ ആ ഒരു ട്യൂണിംഗ് ഫോർക്ക് രൂപത്തിലുള്ള ആ ഒരു സാധനത്തിന് ഇതിൽ നിർമ്മിച്ചു വച്ചിരിക്കുന്നത്. അതായത് ബാറ്ററി ഉപയോഗിച്ചുകൊണ്ട് ഓരോ തവണ വോൾട്ടേജ് അതിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്തും ഈ 32,768 ഹെർട്സ് എന്ന് പറയുന്ന ഒരു ഫ്രീക്വൻസിയിൽ അത് വൈബ്രേറ്റ് ചെയ്യും, അല്ലെങ്കിൽ അതിനെ വളരെ വേഗം ചലിക്കും. ഈ ചലനത്തെ കൊണ്ട് എന്താണ് നമുക്ക് ഉപയോഗം? ഒന്ന്, നമുക്ക് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ പരിധി എന്ന് പറയുന്നത് 20 Hz മുതൽ 20,000 Hz വരെയാണ്. അപ്പോൾ 32,000 something Hz അല്ലെങ്കിൽ 32,768 Hz എന്ന് പറയുന്ന സമയത്ത് അത് നമുക്ക് കേൾക്കാൻ കഴിയുന്ന ശ്രവണ പരിധിക്കപ്പുറത്തുള്ള തരംഗങ്ങളാണ് സൃഷ്ടിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഒരു വൈബ്രേഷൻ ക്ലോക്കിൻ്റെ അകത്തോ വാച്ചിൻ്റെ അകത്തോ ശബ്ദം ഉണ്ടാക്കില്ല. പിന്നെയുള്ളത്, ഈ 32,768 എന്ന് പറയുന്ന സംഖ്യ 2×15 എന്ന് നമുക്ക് എഴുതാൻ കഴിയുന്ന ഒരു സംഖ്യയാണ്, അല്ലെങ്കിൽ 2×15 = 32,768. ഏകദേശം ഒരു തവണ വോൾട്ടേജ് ലഭിക്കുകയാണെങ്കിൽ ഈ ഒരു ക്വാർട്സ് കൊണ്ടുള്ള ട്യൂണിംഗ് ഫോർക്ക് 32,768 തവണ ഓസിലേറ്റ് ചെയ്യും എന്ന് പറയുമ്പോൾ അതിന് 2×15 എന്ന് എഴുതാൻ കഴിയും. 2×15 സമം 32,768. ഇവിടെ പവറുകളും അതിൻ്റെ കണക്കുകളും തമ്മിൽ എന്താണ് ബന്ധമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ 32,768 രണ്ട് കൊണ്ട് ഭാഗിച്ചു, കിട്ടുന്ന സംഖ്യയെ വീണ്ടും 2 അങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ ഏകദേശം ഒരു 14 നിങ്ങൾ 2 ഭാഗിച്ചാൽ ഒരു സെക്കൻഡിലാണ് 32,768 ഫ്രീക്വൻസി അല്ലെങ്കിൽ 32,768 തവണ ഓസിലേറ്റ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഈ ഒരു സെക്കൻഡിനെ ഒരു ഓസിലേഷന് തുല്യമായിട്ടുള്ള ഇലക്ട്രിക്കൽ പൾസാക്കി മാറ്റാൻ സാധിച്ചാൽ കൃത്യം നമുക്ക് ഒരു സെക്കൻഡിൻ്റെ ദൈർഘ്യം അറിയാൻ കഴിയും. അതായത് ബാറ്ററിയിൽ നിന്ന് വരുന്ന ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ആ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസിന് ഒരു സെക്കൻഡ് എത്രയാണെന്ന് അറിയില്ല. പക്ഷേ നമ്മൾ ഈ ഒരു ക്വാർട്സിലൂടെ കടത്തിവിടുന്ന സമയത്തുണ്ടാകുന്ന ഓസിലേഷനെ നമ്മൾ കൃത്യമായിട്ടുള്ള സർക്യൂട്ടുകളിലൂടെ അല്ലെങ്കിൽ എക്സാക്ട്ലി ഫ്ലിപ്പ് ഫ്ലോപ്പിലൂടെ കടത്തിവിടുകയാണെങ്കിൽ ഒരു സെക്കൻഡ് = ആ ഒരു സെക്കൻഡിന് തുല്യമായിട്ടുള്ള ഇലക്ട്രിക്കൽ പൾസ് തരുന്ന ഒരു ഡിസ്ചാർജ് അല്ലെങ്കിൽ ഒരു ചാർജാക്കി നമുക്ക് കൺവെർട്ട് ചെയ്യാൻ സാധിക്കും. കൂടുതൽ ഡീറ്റെയിൽഡായിട്ട് പറയുന്നില്ല, പക്ഷേ ഇതാണ് അവിടെ സംഭവിക്കുന്നത്. അങ്ങനെ വരുന്ന പൾസിനെ ഒരു സ്റ്റെപ്പർ മോട്ടറിലേക്ക് കൊടുക്കുകയും ആ സ്റ്റെപ്പർ മോട്ടോർ ഇങ്ങനെ കറങ്ങുകയും ചെയ്യുന്നു. അതായത് വർക്കിംഗ് ആയിട്ടുള്ള ഒരു ക്ലോക്കിൻ്റെ പുറകു ഭാഗത്തുള്ള കറുത്ത പെട്ടി നിങ്ങൾ ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് അത് ബാറ്ററി ഇടുന്ന സമയത്ത് അതൊരു മോട്ടോർ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്ത് ചലിച്ച് പോകുന്നതായിരിക്കും നിങ്ങൾക്ക് കാണാൻ കഴിയുക. ആ ഒരു ചലനത്തിന് ആവശ്യമായിട്ടുള്ള ഒരു സെക്കൻഡ് ദൈർഘ്യമുള്ള മൂവ്മെൻറ്റ് കൊടുക്കുന്നത് സത്യത്തിൽ ക്വാർട്സുകളാണ്. ഈ ക്വാർട്സുകളുടെ ചലനത്തെ കൃത്യമായിട്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ക്ലോക്കുകളും വാച്ചുകളും അതുപോലെ തന്നെ നമ്മുടെ ഒരുപാട് ഉപകരണങ്ങൾ സമയവുമായി ബന്ധപ്പെട്ട ഒരുപാട് ഉപകരണങ്ങളും പ്രവർത്തിക്കുന്നത്. കാരണം ഒരു സെക്കൻഡ് എന്ന് പറയുന്ന കൃത്യമായിട്ടുള്ള ദൈർഘ്യം അവർക്ക് അറിയണമെങ്കിൽ അവർക്കതിൽ ക്രിസ്റ്റൽസ് ആവശ്യമുണ്ട്. പക്ഷേ ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ളത് ക്വാർട്സുകളല്ല, പകരം അറ്റോമിക് ക്ലോക്കുകളാണ്. നമുക്കറിയാം സീസിയം എന്ന് പറയുന്ന ഒരു മൂലകത്തിൻ്റെ സഹായത്തോടു കൂടി ഒരു സെക്കൻഡിൻ്റെ ദൈർഘ്യം കൃത്യമായിട്ട് കണ്ടെത്തുകയും ഒരുപാട് കോടി വർഷം കഴിയുമ്പോൾ മാത്രം തെറ്റ് സംഭവിക്കുകയും ചെയ്യുന്നതാണ് അറ്റോമിക് ക്ലോക്കുകളെന്ന് പറയുന്നത്. പക്ഷേ അല്ലാത്ത സാധാരണ പർപ്പസുകൾക്കൊക്കെ തന്നെ ഇപ്പോഴും ക്വാർട്സ് വാച്ചുകളാണ് ഉപയോഗിക്കുന്നത്. അതിനിപ്പോൾ നിങ്ങളുടെ ഡിജിറ്റൽ വാച്ചുകളായാലും അല്ലെങ്കിൽ സ്മാർട്ട് വാച്ചുകളായാലും
അതേപോലെ തന്നെ മെക്കാനിക്കൽ വാച്ചുകളായാലും അതിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നതും ക്വാർട്സ് എന്ന് പറയുന്ന ക്രിസ്റ്റൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു പീസോ ഇലക്ട്രിക് എഫക്റ്റ് കാണിക്കുന്ന ക്രിസ്റ്റലുകളുടെ സഹായത്തോടു കൂടിയാണ്. അപ്പോൾ ഇതുപോലെയുള്ള എപ്പിസോഡുകളിലൂടെ നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഞാൻ വീഡിയോയുടെ ആദ്യം പറഞ്ഞില്ല, അവസാനം പറയാമെന്ന് വിചാരിച്ചു. അതായത് അവസാനം വരെ കാണുന്ന നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഓരോ സീരീസ് ആയിട്ടാണ് ഈ വീഡിയോകൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്തത് നമുക്ക് ചുറ്റുപാടുമുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ്, നമ്മൾ ഉപയോഗിക്കുന്ന ക്ലോക്കിനും വാച്ചിലും ഒക്കെ തന്നെ അടങ്ങിയിരിക്കുന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ എവരിഡെ ലൈഫുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഓപ്പൺ സീക്രട്സ് എന്ന് പറയുന്ന വേറൊരു സീരീസ് നമ്മൾ ആരംഭിക്കുകയാണ്. ഇപ്പോൾ അല്പം എൻ്റെ പരീക്ഷയും മറ്റുമൊക്കെ ആയിട്ട് ലാഗ് വരുന്നത് കൊണ്ടാണ് വീഡിയോസ് ലേറ്റാകുന്നത്. നമ്മൾ പല സീരീസുകളായിട്ടായിരിക്കും ഇനി വീഡിയോസ് ഇടുന്നത്. ഈ എപ്പിസോഡ് അടങ്ങിയ സീരീസിൻ്റെ പേര് ഓപ്പൺ സീക്രട്സ് എന്നാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരെ